വധശ്രമ കേസിൽ SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോയ്ക്ക് ജാമ്യം. പരീക്ഷ എഴുതാനായി നേരത്തെ ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, മുമ്പ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനായിരുന്നു മാർഷോയെ ജയിലിൽ അടച്ചത്. ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്ന ഉപാധികളല്ലാതെ പ്രത്യേക ഉപാധികളൊന്നും വെച്ചിട്ടില്ല. വധശ്രമ കേസിലാണ് SFI സംസ്ഥാന സെക്രട്ടറിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ പരീക്ഷ എഴുതാൻ ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി നേരത്തെ ആർഷയുടെ ജാമ്യം റദ്ദാക്കുകയായിരുന്നു. എന്നാൽ PG പരീക്ഷ എഴുതാൻ ജാമ്യം വേണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. തുടർന്ന് July 22 കാക്കനാട് ജയിലിൽ നിന്ന് ആർഷ പുറത്തിറങ്ങിയിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് അക്രമത്തിനിരയായ വിദ്യാർത്ഥിയാണ് ആർഷോക്കെതിരെ വീണ്ടും പരാതി നൽകിയത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന ആ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് കോടതി ജാമ്യം റദ്ദാക്കിയത്. നേരത്തെ ഒരു KSU വിദ്യാർത്ഥിയെ വധിക്കാൻ ശ്രമിച്ചതിന്, KSU പ്രവർത്തകനായ നിസാമിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് 2019 ആർഷോ അറസ്റ്റിലാവുന്നത്. അതിനുശേഷം നിരവധി കേസുകളിൽ ആർഷോയുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. ഈ കേസിൽ പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ മുഴുവൻ ആർഷോ ലംഘിക്കുകയായിരുന്നു. ശരി, VS രഞ്ജിത്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.